ലൈവ് ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ മുൻപ് നിശ്ചയിച്ചതുപ്രകാരം മുല്ലപ്പെരിയാർ ഡാം നാളെ തുറക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുല്ലപ്പെരിയാറിലെ വെള്ളം ഒഴുക്കിവിടാനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി പ്രായമായവരെയും രോഗികളെയും സംരക്ഷിക്കേണ്ടതുണ്ട് ഷട്ടർ എത്ര ഉയർത്തുമെന്ന് തമിഴ്നാട് ഇതുവരെ അറിയിച്ചിട്ടില്ല നവംബർ പതിനൊന്ന് വരെയുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി വെള്ളം സംഭരിക്കാൻ ആവശ്യമായ സ്ഥലം ഇടുക്കി ഡാമിൽ മന്ത്രി പറഞ്ഞു ചെറിയൻ ഫിലിപ്പ് കോൺഗ്രസിൽ ചേർന്നേക്കും ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകും നാളെ രാവിലെ പതിനൊന്നിന് എ കെ ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രഖ്യാപനമുണ്ടായേക്കും കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ചെറിയൻ ഫിലിപ്പ് കോൺഗ്രസ്സിലേക്ക് പോകുമെന്ന വാർത്തകളും അഭ്യൂഹങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം ചെറിയൻ ഫിലിപ്പിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത് പ്രമുഖ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു ഉമ്മൻചാണ്ടിയുമായി വേദി പങ്കിടുകയും ചെയ്തിരുന്നു രണ്ട് പതിറ്റാണ്ട് മുൻപാണ് ചെറിയൻ ഫിലിപ്പ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ഇടത് സഹയാത്രികനാകുന്നത് പ്രത്യേകിച്ച് സി പി ഐ എമ്മിന്റെ സഹയാത്രികനായി തുടരുകയായിരുന്നു അംഗത്വം ഇല്ലെങ്കിലും സി പി ഐ എമ്മിന്റെ സജീവ പ്രവർത്തകനായിരുന്നു ചെറിയൻ ഫിലിപ്പ് തുടർന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി സി വേണ്ട പരിഗണന നൽകുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ വിലയിരുത്തലിൽ അദ്ദേഹം പാർട്ടി മാറുകയായിരുന്നു കോഴിക്കോട് കെ എസ് ആർ ടി സി കെട്ടിട സമുച്ചയത്തിലെ അഴിമതിയിൽ അടിയന്തര പ്രമേയം അനുമതി നിഷേധിച്ചതിൽ ബി ജെ പി പ്രതിഷേധം കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലാണ് ബി ജെ പി അംഗങ്ങൾ പ്രതിഷേധിച്ചത് രണ്ട് കൗൺസിൽ യോഗങ്ങളിലായി ബി ജെ പി അംഗങ്ങളും യു ഡി എഫും കെ എസ് ആർ ടി സി വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രണ്ട് കൗൺസിലുകളും അനുമതി നിഷേധിക്കുകയായിരുന്നു കൗൺസിൽ യോഗത്തിൽ കെ എസ് ആർ ടി സി വിഷയം ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് മേയർ നിലപാടെടുത്തതോടെയാണ് ബി ജെ പി അംഗങ്ങൾ പ്രതിഷേധിച്ചത് ഉത്തർപ്രദേശ് പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡൽഹി ഹൈക്കോടതി കുടുംബത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പെൺകുട്ടിയെ വിവാഹം ചെയ്തതിന് യുവാവിന്റെ ബന്ധുക്കളെ യു പി പോലീസ് ഡൽഹിയിലെത്തി അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിലാണ് കോടതിയുടെ വിമർശനം ഉത്തർപ്രദേശിൽ പലരും നടക്കുമെന്നാൽ അത് ഡൽഹിയിൽ നടക്കില്ല ആരോ നിങ്ങളുടെ അടുത്തു വന്നിരുന്നു ഒന്നും നോക്കാതെ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു കോടതി പറഞ്ഞു മാനനഷ്ട കേസിൽ മുൻ സി എ ജി വിനോദ് റോയ് തന്നോട് നിരുപാധികം മാപ്പ് പറഞ്ഞതായി കോൺഗ്രസ് നേതാവും മുൻ രാജ്യസഭാ എംപിയുമായ സഞ്ജയ് നിരുപം ടു ജി സ്പെക്ട്രം റിപ്പോർട്ടിൽ നിന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ മാറ്റി നിർത്താൻ നിരുപമും മറ്റ് എം പിമാരും സമ്മർദ്ദം ചെലുത്തിയെന്ന് രണ്ടായിരത്തി പതിനാലിൽ റായ് പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് നിരുപം കോടതിയിൽ അഭികീർത്തി കേസ് ഫയൽ ചെയ്തത് ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ സെഗ്മെന്റ് ബ്രിട്ടീഷ് അധിനിവേശത്തിനും അടിച്ചമർത്തലിനുമെതിരെ സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം നേടിയെടുത്ത മഹാസംഭവത്തിന്റെ മഹാസംഭവത്തിൻ്റെ പിറന്നാളിൻ്റെ നിറവിലാണ് നമ്മുടെ നാട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി വർഷങ്ങൾ അതിശക്തരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപരെ പോലും നിശ്ചയദാർഢ്യത്തോടെയും ആത്മബലത്തോടെയും നേരിട്ട് പോരാട്ടത്തിൽ വിജയം കൈവരിച്ച നമ്മുടെ പൂർവികരുടെ കഥകൾ പുതുതലമുറയോട് എത്ര പറഞ്ഞാലും മതിവരാത്ത ഇതിഹാസ തുല്യമായ ചരിത്ര സംഭവങ്ങൾ ഭാരതത്തിൻ്റെ മോചനത്തിനായി ജീവനും രക്തവും നൽകിയ പതിനായിരങ്ങളോട് നാം കടപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ എന്ന രാജ്യം സ്വതന്ത്രമാകുമ്പോൾ നാം ആദ്യ ചുവട് വയ്ക്കാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലായിരുന്നു പക്ഷേ പ്രതീക്ഷകളുടെ ലോകം നമുക്ക് മുന്നിലുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ഒന്നിച്ചൊരുമിച്ച് ഇന്ത്യ തുഴയെറിയുകയായിരുന്നു കോടാനുകോടി ജനം ഓളപ്പരപ്പിനെ കീറിമുറിച്ചുള്ള ആ യാത്രയിൽ തോളോട് തോൾ ചേർന്നു ഇന്ത്യ കിതപ്പിനെ കൂസാതെ കുതിച്ച ഏഴ് പതിറ്റാണ്ടുകൾ വികസനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഇഴയടുപ്പത്തിൻ്റെ എഴുപത്തിയഞ്ച് വർഷങ്ങൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി വിപുലമായി ആഘോഷിക്കപ്പെടുകയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവമായാണ് ഈ മഹാരാജ്യത്തിൻ്റെ മുക്കും മൂലയും അടുത്ത ആഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള നാളുകൾ കൊണ്ടാടുന്നത് മഹത്തായ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമാവുകയാണ് ഐ ബി സി ലൈവും കേന്ദ്ര സർക്കാരിൻ്റെ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ ഗാന്ധി ദർശൻ വേദി എന്നിവയുമായി സഹകരിച്ച് എല്ലാ ദിവസവും ഐ ബി സി ബുള്ളറ്റിനിൽ ഇന്ത്യ സെവൻറ്റി ഫൈവ് എന്ന ഒരു സ്പെഷ്യൽ സെഗ്മെൻറ്റ് ഉൾപ്പെടുത്തുകയാണ് ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുന്നവരിൽ ഒരാൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകും രണ്ടു പേർക്ക് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകവും മറ്റു ചില സമ്മാനങ്ങൾ വേറെയും നൽകും ശരിയുത്തരങ്ങൾ നൽകിയവരെ ചേർത്ത് മെഗാ നറുക്കെടുപ്പ് നടത്തി മെഗാ സമ്മാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രഖ്യാപിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഇനി ഇന്നത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നത് ഇത് ആരുടെ വാക്കുകളാണ് ചോദ്യം ഒരിക്കൽ കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നത് ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം കമന്റ് ബോക്സിൽ എഴുതുക സംസ്ഥാനത്ത് നാളെ കനത്ത മഴയ്ക്ക് സാധ്യത ആറ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു ബംഗാൾ ഉൾക്കടലെ ന്യൂനമർദ്ദം അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തെക്കൻ കേരളത്തിന് സമീപ സമീപത്തുകൂടി സഞ്ചരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലേർട്ട് ഇന്ന് കണ്ണൂരും കാസർഗോഡും ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോട്ടയ്ക്കലിൽ പീഡനത്തിനിരയായ പതിനേഴുകാരി പ്രസവിച്ച സംഭവത്തിൽ സംശയങ്ങളുണ്ടെന്ന് പോലീസ് യൂട്യൂബ് നോക്കി സ്വയം പ്രസവമെടുത്തെന്ന പെൺകുട്ടിയുടെ മൊഴി പൂർണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കാനാണ് പോലീസിന്റെ തീരുമാനം ഗർഭിണിയായിരിക്കെ രണ്ട് ആശുപത്രികളിൽ നിന്ന് വൈദ്യസഹായം തേടിയെന്ന മൊഴിയും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതും ഗർഭിണിയായതും മനപൂർവ്വം മറച്ചുവെക്കാൻ ശ്രമിച്ചവർക്കെതിരെയും നിയമ നടപടികൾ ഉണ്ടായേക്കും ഹൈദരാബാദിൽ വഴിയാത്രക്കാരെ തടഞ്ഞു നിർത്തിയുള്ള പോലീസിന്റെ ഫോൺ പരിശോധന വിവാദത്തിൽ യാത്രക്കാരുടെ ഫോൺ പിടിച്ചു വാങ്ങി ചാറ്റും ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററിയുമാണ് പോലീസ് പരിശോധിച്ചത് ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് പ്രകടമായ സ്വകാര്യത ലംഘനത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് മുംബൈ ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസിൽ ഷാരുഖ് ഖാന്റെ മകൻ ആര്യംഖാന് മുംബൈ കോടതി ജാമ്യം അനുവദിച്ചു ആര്യനോടൊപ്പം അബ്ബാസ് മർച്ചന്റിനും മുൻമുൺ ദമേച്ചയ്ക്കും ജാമ്യം ലഭിച്ചു അറസ്റ്റിലായി ഇരുപത്തിയാറ് ദിവസത്തിനു ശേഷമാണ് ജാമ്യം ലഭിച്ചത് മുൻ അറ്റേണി ജനറൽ അഡ്വക്കറ്റ് മുഗൾ റോത്തകി ആര്യൻഖാനു വേണ്ടി ഹാജരായി മൂന്ന് ദിവസമാണ് മുംബൈ ഹൈക്കോടതി കേസിൽ വാദം കേട്ടത് ശബരിമലയിൽ വെർച്വൽ ക്യൂ ഏർപ്പെടുത്തിയതിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേരള ഹൈക്കോടതി വെർച്വൽ ക്യൂ ഏർപ്പെടുത്താൻ ദേവസ്വം ബോർഡിന്റെ അനുമതി വേണമെന്നും അല്ലാത്തപക്ഷം നടപടി നിയമവിരുദ്ധമാണെന്നും കോടതി അറിയിച്ചു ശബരിമലയിൽ വെർച്വൽ ക്യൂ ഏർപ്പെടുത്തിയ നടപടിയിൽ നേരത്തെയും സർക്കാരിനെയും പോലീസിനെയും കോടതി വിമർശിച്ചിരുന്നു ദേവസ്വം ബോർഡിന്റെ അനുമതി ലഭിക്കാതെയുള്ള നടപടി നിയമവിരുദ്ധമെന്ന് കോടതി വ്യക്തമാക്കി ഐ ലൈവ് ട്വന്റി ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഞങ്ങളുടെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എഫ് ബി പേജ് എന്നിവ സന്ദർശിക്കുക ശുഭാശംസകൾ